അപ്പൊ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. പിന്നെ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് നല്ല തട്ടുകടയിൽ നിന്നൊക്കെ കിട്ടുന്ന പോലെ നല്ല മുരിഞ്ഞ കോളിഫ്ലവർ ഫ്രൈ ഉണ്ടാക്കുന്ന റെസിപ്പിയാണ്. അപ്പോ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും, വളരെ സിമ്പിൾ ആയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അതിനു മുൻപേ പുതിയതായിട്ട് എന്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പൊ എങ്ങനെയാണ് നമുക്ക് കോളിഫ്ലവർ ഫ്രൈ ഉണ്ടാക്കുന്നതെന്ന് ഈ വീഡിയോയിലൂടെ ഒന്ന് കണ്ടു നോക്കാം. ഞാന് ഒരു ചെറിയ കോളിഫ്ലവർ ആണ് എടുത്തേക്കുന്നത്. നമുക്കിത് ചെറുതായിട്ട് അരിഞ്ഞതിന് ശേഷം ചെറു ചൂടുള്ള വെള്ളത്തിൽ ഇട്ട് വെക്കാം. ഒരഞ്ച് മിനിറ്റോളം നമുക്ക് ഇതുപോലെ മാറ്റി വെക്കാം. ഇനി എടുത്തേക്കുന്നത് ഒരു അഞ്ചാറല്ലി വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഒരു അരമുറിയുള്ള സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ്. നമുക്കിതൊരു മിക്സിന്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഞാൻ ഒരു ചെറിയ തക്കാളിയുടെ പകുതിയാണ് എടുത്തേക്കുന്നത്, അത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു മുക്കാൽ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ, ഒരര സ്പൂണോളം ചിക്കൻ മസാല, ഒരു കാൽ സ്പൂണോളം കുരുമുളക് പൊടി, ഒരര സ്പൂണോളം മല്ലിപ്പൊടി, ഇനി ഒരു കാൽ സ്പൂണോളം മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒരു സ്പൂണ് കോൺഫ്ലവർ, ഒരു മുക്കാൽ സ്പൂണോളം മൈദപ്പൊടി, പിന്നെ ഒരു മുട്ട. പെരിവ് നിങ്ങളുടെ പാകത്തിനനുസരിച്ചാക്കാം. ഇനി കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കാം. നമ്മുടെ കോളിഫ്ലവറിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന മിക്സ് ഒഴിച്ചു കൊടുക്കാം. ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഏകദേശം നമ്മുടെ വറുക്കാനുള്ളത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 15 മിനിറ്റോ അരമണിക്കൂറോ വെക്കാം. അപ്പൊ നന്നായിട്ട് അതൊന്ന് മസാലയ്ക്ക് അതിനകത്തേക്ക് നന്നായിട്ട് പിടിക്കും. നമുക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമുക്ക് കുറേശ്ശെ ആയിട്ട് നമ്മുടെ കോളിഫ്ലവർ മുരിച്ചെടുക്കാം. നമ്മുടെ കോളിഫ്ലവർ നന്നായിട്ട് മുരിഞ്ഞു വരുന്നുണ്ട്. നമുക്ക് കളറൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം, ഞാൻ കളറൊന്നും ചേർക്കുന്നില്ല. അപ്പൊ നമ്മുടെ കോളിഫ്ലവർ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ തട്ടുകടയിൽ നിന്നൊക്കെ കിട്ടുന്ന പോലത്തെ തലനാടൻ കോളിഫ്ലവർ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായും നിങ്ങളിത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് മുളക് പൊടിയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. പിന്നെ കളറൊന്നും ഞാനിവിടെ ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നല്ല സ്വാദിഷ്ടമായ കോളിഫ്ലവർ ഫ്രൈ നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനും ബന്ധുക്കൾക്കൊക്കെ നിങ്ങളൊന്നും ഷെയറും കൂടി ചെയ്തേക്കാം. അടുത്തൊരു പുതിയ വിഭവമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും. അതുവരേക്കും ബൈ.